നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെടികളല്ല ചെയ്യുന്നത്, ട്രാവലും അല്ല ചെയ്യുന്നത്, മറിച്ച് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാ ദിവസവും കടകളും വർക്ക്ഷോപ്പുകളും ഒന്നുമില്ല. അപ്പം നമുക്ക് ബ്രേക്ക് പാഡ് മാറുന്നൊരു കാര്യം എങ്ങനെ വീട്ടിൽ വെച്ച് ചെയ്യാം. നമ്മൾ ബ്രേക്ക് പാഡ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, സാധനം കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ടൂൾസ് എടുക്കണം. ബാ, അപ്പോൾ ഇതാണ് നമ്മുടെ ടൂൾ ബോക്സ്. എല്ലാം ഭിത്തിയിലാണ് വെച്ചേക്കുന്നത്. നമുക്ക് വേണ്ടത് സ്ക്രൂ ഡ്രൈവർ വേണം, ഒരു പ്ലയർ വേണം, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ നമുക്ക് ബ്രേക്ക് പാഡ് ഊരിയെടുക്കാനായിട്ട് കമ്പി ഊരാനുണ്ട്, അതിനുവേണ്ടി നമുക്ക് ചെറിയ നീളമുള്ളൊരു കമ്പി, ഇത്ര സാധനം മതി. തണുപ്പും മഴയൊക്കെയാണ്, നമ്മുടെ കുഞ്ഞാപ്പി ബൈക്കേ കയറിയിരിപ്പുണ്ട്. നമുക്കിന്ന് RR-ൻ്റെ ബ്രേക്ക് പാഡാണ് മാറേണ്ടത്. RR-ൻ്റെയും KTM-ൻ്റെയും ബജാജിൻ്റെ എല്ലാം ഒരേ ബ്രേക്ക് പാഡാണ്, ബൈക്കിലാണ് നമ്മളിത് മാറുന്നത്. നമ്മൾ ആമസോണിൽ നിന്ന് നിക്കാബിയുടെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്, അതുകൊണ്ട് 250 രൂപയേ ഉള്ളൂ. അങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, ഇട്ട് നോക്കിയിട്ട് നമുക്ക് റിവ്യൂയുടെ വരണം ചെയ്യാം. ബ്രേക്ക് പാഡ് കിട്ടിയിട്ടുണ്ട്, മറ നമുക്ക് ഇതിൻ്റെ ക്ലിപ്പ് ആദ്യം പ്ലെയറിന് ഊരിയെടുക്കാം. താഴെ പോയി ക്ലിപ്പ് ഊരിയെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇവിടെ ഒരു ആണിയുണ്ട്, ബ്രേക്ക് പാഡ് ഹോൾഡ് ചെയ്ത് വെക്കുന്നൊരു കമ്പിയുണ്ട്, ആ കമ്പി നമുക്ക് ഈ ഹോള് വഴി ചട്ടി ഊരണം. അതിനാണ് നമ്മൾ ഈ ചെറിയ കമ്പി ഉപയോഗിക്കുന്നത്. ചെറിയ കമ്പി വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ആണി ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആണി ഊരിയെടുത്തു. ഇത്തരമാണ് നമ്മുടെ ബ്രേക്ക് പാഡ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് പറയുന്നത് ആശാൻ ഓടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ബ്രേക്ക് പാഡ് ഒന്ന് അകത്തണം. ബ്രേക്ക് പാഡ് അകത്തിയാൽ, ബ്രേക്ക് പാഡ് അകത്തി പിസ്റ്റൺ തിരിച്ച് കയറ്റിയാൽ നമുക്ക് അടുത്ത ബ്രേക്ക് പാഡ് പുത്തനല്ലേ, അപ്പോൾ അതിന് ഗ്യാപ്പ് വേണമല്ലോ. അത് കയറിപ്പോയുള്ള ഗ്യാപ്പ് കൂടെ നമ്മൾ ഉണ്ടാക്കണം. അതിന് ഇങ്ങോട്ട് നോക്കി, നമ്മളിവിടെ ഡിസ്കിനിടയ്ക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മൾ ബ്രേക്ക് പാഡ് തിരിച്ച് തള്ളണം. അപ്പോൾ നമുക്ക് പിസ്റ്റൺ തിരിച്ച് അകത്തോട്ട് കയറിപ്പോകണം. അങ്ങനെ തള്ളി പുതിയ ബ്രേക്ക് പാഡ് കയറിപ്പോകാനുള്ള ഗ്യാപ്പ് നമ്മളിവിടെ ഉണ്ടാക്കണം. അപ്പോൾ ഒത്തിരി നമ്മൾ പ്രസ് ചെയ്ത് ഈ ഡിസ്കിന് ഡാമേജ് വരാതെ പ്രസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക് പാഡ് പഴയത് ചുമ്മാ ഊരിപ്പോരും. ഇതാണ് നമ്മുടെ പഴയ ബ്രേക്ക് പാഡ്. ഇറക്കുമ്പോൾ തീർന്നു, മഴക്കാലം അങ്ങോട്ട് പെട്ടെന്ന് തീരുന്നുണ്ട്. നമ്മളിപ്പോൾ തന്നെ മാറി വിടുവാണ്, നമ്മൾ കളയുന്നില്ല. നമുക്ക് എപ്പോഴും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാലോ. സഹായിക്കാനായിട്ട് കുഞ്ഞാപ്പി വന്നിട്ടുണ്ട്. അവനെല്ലാം നമ്മൾ എന്ത് ചെയ്താലും അവനപ്പോൾ ഒന്ന് സഹായിക്കണം. നമ്മൾ അത്യാവശ്യം ഗ്യാപ്പ് പിസ്റ്റണെല്ലാം തിരിച്ച് കയറിയിട്ടുണ്ട്, നല്ല ഗ്യാപ്പ് കിട്ടി. നോക്കി വേണം, നല്ല ഗ്യാപ്പ് വേണം കേട്ടോ. അപ്പുറം ഇപ്പുറം ബ്രേക്ക് പാഡ് കയറിപ്പോകാനുള്ള ഗ്യാപ്പുണ്ട് കേട്ടോ. ഇത്രയും ഗ്യാപ്പ് കിട്ടിയാലേ നമുക്ക് പുതിയ ബ്രേക്ക് പാഡ് കയറിപ്പോവുള്ളൂ. ഇനി നമുക്ക് പുതിയ ബ്രേക്ക് പാഡ് കയറ്റിയിടാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടണും കുത്തിപ്പൊട്ടിച്ചേരേ. അകത്തൊരു ലോക്കുണ്ട്, നമ്മൾ നേരെ അകത്തോട്ട് പുഷ് ചെയ്ത് മുകളിലോട്ടൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായി ലോക്ക് വീഴുന്ന അറിയാൻ പറ്റും, കയ്യാൽ അറിയാൻ പറ്റും. ലോക്ക് വീണ് കഴിയുമ്പോൾ ഈ രണ്ട് ബ്രേക്ക് പാഡും ഒരേ അളവിൽ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ ഊരിയെടുത്ത ഈ പിന്നുണ്ടല്ലോ, ലോക്കുണ്ടല്ലോ, അത് കീറിയിടാനുള്ള കറക്റ്റ് അളവിൽ വരും. എന്നിട്ട് നമുക്ക് നേരെ ഒരേ അളവിൽ വെച്ചിട്ട് ഈ ലോക്ക് കയറ്റിയിടുക. ഇവിടെ ഒരു ചെറിയൊരു ലോക്കുണ്ട്, നമ്മൾ തട്ടിക്കൊടുക്കണം. നമുക്ക് ഈ ലോക്കിൻ്റെ അറ്റത്തൊരു ഈ പിന്നിൻ്റെ അറ്റത്ത് ചെറിയൊരു ലോക്കുണ്ടെന്ന് പറഞ്ഞില്ല. ആ ലോക്ക് കയറണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എന്തായാലും വെച്ച് ചെറുതായിട്ട് തട്ടിക്കൊടുക്കണം. അങ്ങനെ തട്ടി ആ ലോക്ക് കയറിയാലേ നമുക്ക് ആ പിന്നിടാൻ പറ്റുള്ളൂ. മതി, ഇതാണ് പിന്നിന് മൊത്തം കയറി കഴിയുമ്പോൾ ഇവിടെ ഹോൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മുടെ ഈ ലോക്ക് ഇടുക, ഇത് ഊരിപ്പോയിരിക്കാനുള്ള ലോക്കാണ്, സേഫ്റ്റി ലോക്കാണ്, നല്ല ലോക്ക് ഇടുക. ഇത്രയും കേസേ ഉള്ളൂ. ഇനി മൂന്നാല് തവണ ഇങ്ങനെ ചവിട്ടിയാൽ മതി, ഇപ്പം പുഷ് ചെയ്താൽ മതി, അപ്പോഴത്തേക്കും ബ്രേക്ക് ലോഡാവും. ഇപ്പം ബ്രേക്ക് ഓക്കെ ആയിട്ടുണ്ട്.